പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ഈ 3rd എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എലിപ്സ് എന്ന കോണിക്കിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും അവയുടെ പ്രോപ്പർട്ടീസുമാണ്. തീർച്ചയായും ആദ്യ 2 എപ്പിസോഡുകളിൽ സർക്കിൾ എന്ന കോണിക്കും അതുപോലെ പരാബോള എന്ന കോണിക്കും വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആ 2 എപ്പിസോഡും കണ്ടതിനു ശേഷം മാത്രം ഈ 3rd എപ്പിസോഡ് കാണുക. So, in the Namaka discuss Yanulandana, ellipse. What is an ellipse? Le, Namaka elliptic shape on the Bangal Endana Panya Taria, Engilim Adinda definition on the Hadikinada Naladana. What is an ellipse? An ellipse is the set of all points in a plane, the sum of whose distances from two fixed points in the plane is a constant. So, in the definition, an ellipse is the set of all points in a plane, the sum of whose distances from two fixed points in the plane is a constant. So, first of all, then the fixed point is select here. After the fixed point, then the F1. Second fixed point, then the F2. Next, arbitrary point is choose here. That is P1. ഈ പി വൺ എഫ് വൺ കാൽക്കുലേറ്റ് ചെയ്യുക. പി വണ്ണും എഫ് വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പി വൺ എഫ് വൺ. നെക്സ്റ്റ് പി വണ്ണും എഫ് ടു തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് പി വണ്ണും എഫ് ടു തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? അവ തമ്മിൽ ആഡ് ചെയ്യുക. എനിക്ക് എന്ത് കിട്ടി? സപ്പോസ് 2a എന്ന് ഇരിക്കട്ടെ. ഇതേ ഡിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ മറ്റൊരു പോയിന്റ് ചൂസ് ചെയ്യുക, പി ടു. അവിടെയും കണ്ടീഷൻ എന്താണ്? ആ പി ടു എഫ് വണ്ണും പി ടു എഫ് ടുവും ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം? 2a. സോ എന്താണ്? പി ടു എഫ് വൺ പ്ലസ് പി ടു എഫ് ടു ഈക്വൽ ടു എന്ത് തന്നെ കിട്ടണം? 2a തന്നെ കിട്ടണം. ആ സെയിം ഡിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ പി ടു എന്ന പോയിന്റ് ചൂസ് ചെയ്യുക. സിമിലർലി മറ്റൊരു പോയിന്റ് ചൂസ് ചെയ്യുക, ദാറ്റ് ഈസ് എന്തായിരിക്കും? പി ത്രീ. അവിടെയും കണ്ടീഷൻ എന്താണ്? പി ത്രീ എഫ് വൺ പ്ലസ് പി ത്രീ എഫ് ടു പി ത്രീ എഫ് വൺ പ്ലസ് പി ത്രീ എഫ് ടു ഈക്വൽ ടു എന്തായിരിക്കണം? 2a. ഇതുപോലെ മറ്റൊരു പോയിന്റ് ചൂസ് ചെയ്യുക, പി ഫോർ. അവിടെയും കണ്ടീഷൻ എന്താണ്? പി ഫോർ എഫ് വൺ പ്ലസ് പി ഫോർ എഫ് ടു ഈക്വൽ ടു 2a തന്നെ ആയിരിക്കണം. ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ എല്ലാം കൂടെ കണ്ടെത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? അവ ട്രേസ് ചെയ്യുമ്പോൾ, അവയുടെ പാത്ത് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഗതിയാണ് എന്ത്? എലിപ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് എലിപ്സ്? ആൻഡ് എലിപ്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ, ദ സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം two fixed points in the plane is a constant. കുറച്ചുകൂടെ മനോഹരമാക്കി കാണിച്ചു തന്നാൽ ഇതാണ് നമുക്ക് ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലിപ്സിന്റെ ഫിഗർ. നിങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ള ഒരു ഫിഗർ തന്നെ എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, സോ ഇതാണ് എലിപ്സിന്റെ ഫിഗർ. ഈ എലിപ്സിന്റെ ചില പ്രത്യേകതകൾ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദിസ് പോയിന്റ്, എന്താണ് ഈ ആക്സിസുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ്, ആ പോയിന്റിനെ പറയുന്നത് സെന്റർ ഓഫ് ദ എലിപ്സ്. ഈ എലിപ്സിന്റെ എന്താണ് സെന്റർ എന്ന് പറയും? ഏത്? ഓ. അപ്പോൾ ഈ എലിപ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? സീറോ സീറോ, ഒറിജിൻ ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ദിസ് ആക്സിസ് എന്താണ്? എ എ ഡാഷ്. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യം എന്താണ് ആക്സിസ് പറയുന്നതിന് മുന്നേ പറയേണ്ടതാണ് എന്താണ്, രണ്ട് ഫിക്സഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്താണ് രണ്ട് ഫിക്സഡ് പോയിന്റ്? ആ ഫിക്സഡ് പോയിന്റിൽ നിന്നാണല്ലോ ഈ സംഗതി ഉണ്ടായത് അല്ലെ. ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഫോക്കസ് ഓഫ് ദ എലിപ്സ്. എന്താണ്? പരാബോളയിൽ നമ്മൾ സൂചിപ്പിച്ചു ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ് ഓഫ് ദ പരാബോള. അതുപോലെ ഇവിടെയും ഈ ഫിക്സഡ് പോയിന്റ്സിനെ നമ്മൾ എന്ത് പറയും? ഫോക്കസ് ഓഫ് ദ എലിപ്സ് എന്ന് പറയും. ഇവിടെ രണ്ട് ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് രണ്ട് ഫോക്കസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്ത് അതിന്റെ പ്ലൂറൽ ഫോം നമ്മൾ എന്ത് പറയും? ഫോസി എന്ന് പറയും. എന്താണ് ഫോസി? ചില ഫോക്കൈ എന്നും പറയും, എന്ത് വേണോ പറഞ്ഞോളൂ, ഞാൻ ഫോസി എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്, അതിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ എന്ത് പറയും? ഫോസി. ഹിയർ എഫ് വൺ ആൻഡ് എഫ് ടു ആർ എന്താണ് ഫോസി ഓഫ് ദിസ് എലിപ്സ്. അപ്പൊ ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ഫോസി എന്ന് പറയും. നെക്സ്റ്റ്, ഈ ആക്സിസ് എ എ ഡാഷ്, ഇതെന്താണ്? നീളം കൂടിയ ആക്സിസ്. സോ വിച്ച് ഈസ് കോൾഡ് മേജർ ആക്സിസ്. ഞാൻ ഫോസി എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് മേജർ ആക്സിസ്? എന്താണ് മേജർ ആക്സിസ്? ആ ലെങ്ത് കൂടിയ ആക്സിസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ആക്സിസ്. സോ എ എ ഡാഷ് ഈസ് കോൾഡ് എന്താണ്? മേജർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ദിസ് ആക്സിസ് ബി ബി ഡാഷ് ഈസ് കോൾഡ് എന്തായിരിക്കും? മൈനർ ആക്സിസ്. ചെറിയ ആക്സിസിന് എന്ത് പറയും? മൈനർ ആക്സിസ് എന്ന് പറയും, അത്രേ ഉള്ളൂ. ഇനി വൺ മോർ തിങ്, ഈ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാണ്? എൻഡ് പോയിന്റ് എയും എ ഡാഷും. എ കോമ എ ഡാഷ് ആർ കോൾഡ് വെർട്ടിസസ്. എന്താണ് വെർട്ടിസസ് ഓഫ് ദ എലിപ്സ്?
ഈ എലിപ്സിന്റെ വെർട്ടിസസ് ഒത്തിരി ടേംസ് ഉണ്ട് അത് ഭംഗിയായിട്ട് മനസ്സിലാക്കുക സോ വെർട്ടിസസ് എന്ന് പറയുന്ന ഇവിടെ ഏതൊക്കെയാണ് എയും എ ഡാഷും ഫോക്കസ് ലൈ ചെയ്യുന്ന ആക്സിസ് അതാണ് മേജർ ആക്സിസ് ആ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സിനെ നമ്മൾ എന്ത് പറയും വെർട്ടിസസ് എന്ന് പറയും ഒന്ന് രണ്ട് സംഗതികൾ സൂചിപ്പിച്ചു എന്താണ് ഈ ഫോക്കൈ അല്ലെങ്കിൽ ഫോസി ലൈ ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും മേജർ ആക്സിസിലായിരിക്കും ആ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെർട്ടിസസ് എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഡെഫിനിഷൻസ് കൂടെ ഉണ്ട് അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പരിചയപ്പെടുത്തുമ്പോൾ വിശദീകരിച്ച് പറയാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സസ് രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ദിസ് എലിപ്സ് ഈ എലിപ്സ് കൺസിഡർ ചെയ്യുക ഈ എലിപ്സിന്റെ പ്രത്യേകത എന്താണ് ഈ എലിപ്സിന്റെ മേജർ ആക്സിസ് ആ നീളം കൂടിയ ആക്സിസ് എവിടെ ലൈ ചെയ്യുന്നു എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്നു മേജർ ആക്സിസ് എക്സ് ആക്സിസിൽ ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആ എലിപ്സിന്റെ ഇക്വേഷൻ നോക്കിക്കോളൂ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് y square by v square equal to 1 where s square must be greater than v square x square ന്റെ താഴെ ഇരിക്കുന്നത് നിർബന്ധമായിട്ടും y square ന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും വലുതായിരിക്കണം s square must be എന്താണ് greater than v square സോ ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും വലുതായിരിക്കണം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ അത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആ എലിപ്സിന്റെ മേജർ ആക്സിസ് എവിടെ ലൈ ചെയ്യും എക്സ് ആക്സിസിൽ ലൈ ചെയ്യും ഈ കഥ നിർബന്ധമായിട്ടും മനസ്സിലുണ്ടായിരിക്കണം ഇനി ഇവിടെ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ട് എസ് സ്ക്വയറും ബി സ്ക്വയറും എന്താണ് ഞാൻ അവ തമ്മിൽ എന്താണ് സബ്ട്രാക്ട് ചെയ്യുന്നു എന്നിട്ട് എന്തെടുക്കുന്നു റൂട്ട് എടുക്കുന്നു അപ്പൊ എനിക്കൊരു കോൺസ്റ്റന്റ് കിട്ടും അതെന്തെന്നിരിക്കട്ടെ സി എന്നിരിക്കട്ടെ എന്താണ് സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ദെൻ റൂട്ട് എടുക്കുക ആ കിട്ടുന്ന കോൺസ്റ്റന്റ് എന്തെന്നിരിക്കട്ടെ സി ആ ഡിസ്റ്റൻസ് ആണ് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഈ സി എന്ന് പറയുന്ന ലെങ്ത് എന്താണ് ഇത് മുതൽ ഇതുവരെ എങ്കിൽ ഈ ഡിസ്റ്റൻസ് സി ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും ദാറ്റ് ഈസ് സി കോമ സീറോ അതേ ഡിസ്റ്റൻസിന് ലെഫ്റ്റിലോട്ടും എടുക്കുക ഇത്രയും സി ആണെങ്കിൽ ഇത്രയും എന്തായിരിക്കണം സി ആയിരിക്കണം അപ്പോൾ ഈ പോയിന്റ് എന്താണ് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് മൈനസ് സി കോമ സീറോ ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചു എഫ് വൺ ആൻഡ് എഫ് ടു ആർ ദ ഫോസി ഓഫ് ദ എലിപ്സ് ഈ എലിപ്സിന്റെ ഫോസി എന്ന് പറയുന്നത് എന്താണ് എഫ് വണ്ണും എഫ് ടുവും സോ ഈ എലിപ്സിന്റെ ഫോസി ഈക്വൽ ടു രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് സി കോമ സീറോ മറ്റൊന്ന് മൈനസ് സി കോമ സീറോ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതിയാൽ പോരെ പ്ലസ് ഓർ മൈനസ് സി കോമ സീറോ ആക്ച്വലി രണ്ട് പോയിന്റ് ആണ് ഒരു പോയിന്റ് സി കോമ സീറോ നെക്സ്റ്റ് വൺ എന്താണ് മൈനസ് സി കോമ സീറോ സോ ഫോസി ഓഫ് ദിസ് എലിപ്സ് ഈസ് എന്താണ് പ്ലസ് ഓർ മൈനസ് സി കോമ സീറോ വെയർ സി ഈസ് എന്താണ് റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇപ്പോൾ തന്നെ ഫോർമുല പഠിക്കുക ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് എലിപ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് നെക്സ്റ്റ് ഈ പോയിന്റ് ഈ രണ്ട് ആക്സിസിൽ ഇന്റർസെക്ട് ദിസ് പോയിന്റ് ഓ ഈസ് കോൾഡ് സെന്റർ ഓഫ് ദ എലിപ്സ് ഈ എലിപ്സിന്റെ സെന്റർ എന്താണ് ദാറ്റ് ഈസ് ഒറിജിൻ വെരി സിമ്പിൾ നെക്സ്റ്റ് ഫോസി പറഞ്ഞു സെന്റർ പറഞ്ഞു നെക്സ്റ്റ് എ എ ഡാഷ് അതിനെ നമ്മൾ എന്താ പറയുന്നത് മേജർ ആക്സിസ് എന്നാ പറയുന്നത് എന്താണ് എ എ ഡാഷ് ഈസ് കോൾഡ് എന്താണ് മേജർ ആക്സിസ് and its length ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും its length is 2a length of major axis is എന്താണ് 2a അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് a എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ a എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും a comma 0 അതുപോലെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ് a ഇത് മിഡ് പോയിന്റ് ആണ് കേട്ടോ അപ്പൊ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഈ പോയിന്റ് എന്ത് വരും മൈനസ് a comma 0 എന്താ വരുന്നത് മൈനസ് a comma 0 ഈ ഡിസ്റ്റൻസ് a ഈ ഡിസ്റ്റൻസും a plus a എന്ത് കിട്ടും 2a സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് എന്താണ് 2a അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത് ഓഫ് ബി ബി ഡാഷ് ആ ബി ബി ഡാഷിനെ പറയുന്ന പേരെന്താണ് ആ ചെറിയ ആക്സിസ് ദാറ്റ് ഈസ് കോൾഡ് മൈനർ ആക്സിസ് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് എന്താണ് 2b എന്താണ് 2b b എന്ന് പറയുന്നത് ഇവന്റെ റൂട്ട് അത്രയേ ഉള്ളൂ സോ മേജർ ആക്സിസിന്റെ ലെങ്ത് 2a മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്താണ് 2b നെക്സ്റ്റ് ഈ പോയിന്റ്സിനെ ഒരു പേര് പറയും മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ് അതിനെ പറയുന്ന പേരെന്താണ് വെർട്ടിസസ് വെർട്ടിസസ് ഏതൊക്കെയാണ് രണ്ട് വെർട്ടിസസ് ഉണ്ട് ഒന്ന് എ കോമ സീറോ മറ്റൊന്ന് മൈനസ് എ കോമ സീറോ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതാം പ്ലസ് ഓർ മൈനസ് എ കോമ സീറോ
So vertices of this ellipse കാണുന്ന ഫോർമുല ഇപ്പോൾ തന്നെ പഠിക്കുക പ്ലസ് ഓർ മൈനസ് x, 0 മറ്റൊരു പ്ലസ് ഓർ മൈനസ് നേരത്തെ സൂചിപ്പിച്ചു 4c that is പ്ലസ് ഓർ മൈനസ് c, 0 നെക്സ്റ്റ് വൺ വെരി വെരി ഇംപോർട്ടന്റ് വൺ e എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി എക്സെൻട്രിസിറ്റി that is equal to denote ചെയ്യുന്നത് e എന്ന ലെറ്റർ യൂസ് ചെയ്താണ് എന്താണ് എക്സെൻട്രിസിറ്റി എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ that is equal to c by a എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റേഷ്യോ ആണ് അത് എന്താണ് c by a എന്താണ് c ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് c അടുത്ത ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ a അപ്പോൾ c by a ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾവേസ് എന്ത് കിട്ടും less than 1 കിട്ടും അല്ലേ ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് c ഇതു മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് a c ൽ നിന്ന് a ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സെൻട്രിസിറ്റി മസ്റ്റ് ബി എന്താണ് less than 1 ആയിരിക്കും ഫോർ ആൻ എലിപ്സ് eccentricity always less than 1 very very important point for an ellipse eccentricity ennu parayana endayirikkum less than 1 eccentricity less than 1 anengil aa conic endayirikkum ellipse eccentricity greater than 1 aagumbol adutha conic kittum that is hyperbola appo eccentricity 1 aayalo adana nerathe nammal discuss cheda parabola very very important condition e equal to 1 eccentricity 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പരാബോള കിട്ടും eccentricity less than 1 ആണെങ്കിൽ എന്ത് കിട്ടും എലിപ്സ് കിട്ടും eccentricity greater than 1 ആണെങ്കിൽ ഹൈപ്പർബോള കിട്ടും ഓക്കേ സൂചിപ്പിച്ചതേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കേണ്ടത് eccentricity always less than 1 for an ellipse next length of latus rectum നിങ്ങൾക്കറിയാം LLR length of latus rectum എന്താണ് latus rectum കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു പരാബോളയ്ക്ക് ഫോക്കസിൽ കൂടി കടന്നുപോകുന്ന പെർപെൻഡിക്കുലർ കോഡ് അല്ലേ വിച്ച് ഈസ് എന്താണ് പെർപെൻഡിക്കുലർ ടു മേജർ ആക്സിസ് മേജർ ആക്സിസിന് എന്തായിരിക്കണം പെർപെൻഡിക്കുലർ ആയിരിക്കണം മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫോക്കസിൽ കൂടി കടന്നുപോകുന്ന ഒരു പെർപെൻഡിക്കുലർ കോഡ് ദാറ്റ് ഈസ് കോൾഡ് ലാറ്റസ് റെക്റ്റം ഇവന്റെ ലെങ്ത് എന്താണ് പരാബോളയ്ക്ക് 4 ആയിരുന്നു ഇവിടുത്തെ ലെങ്ത് എന്താണ് 2b² / a ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണുന്ന ഫോർമുല എന്താണ് 2b² / a So, E ellipse, ഒന്നാമത്തെ ellipse, equation എന്തായിരുന്നു? x² / s² + y² / b² = 1. ആ ellipse ന്റെ standard properties ആണ് നമ്മൾ discuss ചെയ്തത്. നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് standard properties. 7-8 property ഉണ്ട്. നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഇനി ഒരു സംഗതി കൂടെ ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമിനേഷൻ ആ പോയിന്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. അതെന്തെന്നിരിക്കട്ടെ പി എന്നിരിക്കട്ടെ. ഈ പി മുതൽ എഫ് വൺ വരെയുള്ള ഡിസ്റ്റൻസും അടുത്ത് പി മുതൽ എഫ് ടു വരെയുള്ള ഡിസ്റ്റൻസും ആഡ് ചെയ്താൽ ഇത് നേരത്തെ ലാറ്റസ് റെക്റ്റം അതെങ്കോട്ടെ എന്താണ് പി മുതൽ എഫ് വൺ വരെയുള്ള ഡിസ്റ്റൻസും പ്ലസ് പി മുതൽ എഫ് ടു വരെയുള്ള ഡിസ്റ്റൻസും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് കിട്ടും നേരത്തെ സൂചിപ്പിച്ചു ഈ എൽസ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ് 2a ആയിരിക്കും എന്താണ് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ഇതിനെ വലിച്ചു നീട്ടി ഒരു അല്ലെ നൂലിലൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ഈ എലിപ്സ് കിട്ടുന്നതാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല അതായത് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്തായിരിക്കും അതായത് ഈ ലെങ്തിന് ഈക്വൽ ആയിരിക്കും ദാറ്റ് ഈസ് എന്താണ് 2a ആ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എഫ് വൺ പ്ലസ് പി എഫ് ടു എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ ലെങ്ത് 2a എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഫോർ ദിസ് എലിപ്സ് ആ സംഗതി കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് നമ്മുടെ ആദ്യത്തെ എലിപ്സിന്റെ ഫിഗർ ഇതായിരുന്നു അല്ലെ ഇതിനെ പിടിച്ച് ഞാൻ ഒന്ന് കുത്തനെ നിർത്തുന്നു ഈ എലിപ്സ് ചരിഞ്ഞു കിടക്കുന്ന എലിപ്സിനെ പിടിച്ച് ഞാൻ കുത്തനെ നിർത്തുന്നു ഇതിനെ പിടിച്ച് റൈസ് ചെയ്ത് ഇങ്ങനെ കുത്തനെ നിർത്തുമ്പോൾ എന്ത് കിട്ടും ഈ എലിപ്സ് കിട്ടും ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ഈ എലിപ്സിന്റെ ഇക്വേഷൻ നോക്കിക്കോളൂ x² / b² + y² / s² = 1 വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ എന്താണ് x² / b² + y² / s² = 1 അതായത് x² താഴെ ഇരിക്കുന്നത് y² താഴെ ഇരിക്കുന്നതിനേക്കാളും ചെറുതാണെങ്കിൽ x² താഴെ ഇരിക്കുന്നത് y² താഴെ ഇരിക്കുന്നതിനേക്കാളും ചെറുതാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് എന്ന് പറയും x² താഴെ ഇരിക്കുന്ന വലിയ നമ്പർ ആണെങ്കിൽ ഒന്നാമത്തെ എലിപ്സ് x² താഴെ ഇരിക്കുന്ന ചെറുതാണെങ്കിൽ രണ്ടാമത്തെ എലിപ്സ് കഥ കഴിഞ്ഞു അത്രയേ ഉള്ളൂ അല്ലെ എല്ലാ ഇപ്പോഴും എന്താണ് ആ വലുതാണ് എസ് വലിയ ലെങ്ത് ആണ് s² എന്ന് എടുക്കേണ്ടത് ചെറിയ ലെങ്ത് എന്തെടുക്കുക b² എന്ന് എടുക്കുക സോ എന്താണ് രണ്ടാമത്തെ ടൈപ്പ് ഈ കുത്തനെ വരുന്ന എലിപ്സ് കിട്ടണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരണം എക്സ് സ്ക്വയർ ബൈ
ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു വൺ. അവിടെ ബി സ്ക്വയർ എസ് സ്ക്വയറിനെ കാട്ടും എന്താണ് ചെറുതാണ്, എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും ചെറുതാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ്. അതായത് ഇതിനെ കുത്തനെ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ മേജർ ആക്സിസ് എവിടെ വരും, വൈ ആക്സിസിൽ വരും അല്ലെ. ഈ കഥ നേരെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി സംഭവം കഴിഞ്ഞു. എന്താണ് മേജർ ആക്സിസ് എവിടെ വരും, വൈ ആക്സിസിൽ വരും രണ്ടാമത്തെ ടൈപ്പിൽ. സോ തീർച്ചയായിട്ടും മേജർ ആക്സിസിലാണ് ആര് ലൈ ചെയ്യുന്നത്, ഫോസി ലൈ ചെയ്യുന്നത്. അപ്പോ ഫോസി എന്താണ് എഫ് വണ്ണും എഫ് ടുവും വൈ ആക്സിസിലായിരിക്കും എങ്കിൽ ആ ഫോസി എന്തായിരിക്കും, ഡിസ്റ്റൻസിനൊന്നും മാറ്റമില്ല, ഇത്രയും ലെങ്ത് എന്ത് തന്നെയാണ്, ഈ ലെങ്ത് സി അല്ലേ, ആ ലെങ്ത് തന്നെ ഇവിടെയും സി. പക്ഷെ അത് വൈ ആക്സിസിലാകുമ്പോൾ ഈ പോയിന്റിന് പറ്റുന്ന മാറ്റം എന്താണ്, ഒരു പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ, ഈ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്, ദാറ്റ് ഈസ് എന്താണ് സി. അതുപോലെ താഴെ വരുമ്പോൾ എന്ത് വരും, സീറോ കോമ എക്സ് കോർഡിനേറ്റ് സീറോ, വൈ വാല്യൂ എന്താണ് സി ആണ്, താഴോട്ടായതുകൊണ്ട് മൈനസ് സി. So, foci of this ellipse is എന്താണ് സീറോ കോമ സി ആൻഡ് സീറോ കോമ മൈനസ് സി, രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതാം, സീറോ കോമ പ്ലസ് ഓർ മൈനസ് സി. നേരത്തെ എന്തായിരുന്നു, പ്ലസ് ഓർ മൈനസ് സി കോമ സീറോ, അവിടെ എക്സ് കോർഡിനേറ്റിലാണ് പ്ലസ് ഓർ മൈനസ് സി വന്നത്, ഇവിടെ എന്ത് വന്നു, വൈ കോർഡിനേറ്റിൽ വന്നു, അത്രമാത്രം. എങ്കിൽ വെർട്ടിസസും കറസ്പോണ്ടിങ് ആയിട്ട് മാറും, ഈ സാധനം തിരിച്ചു വെക്കാണ്, ഈ ഡിസ്റ്റൻസ് എന്താണ് എ തന്നെയാണ്, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എ, മാറ്റമില്ല, കുത്തനെ വെക്കുമ്പോഴും ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ് എ. പക്ഷെ ആ എ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിൽ, അപ്പോൾ എന്ത് വരും, എക്സ് കോർഡിനേറ്റ് സീറോ, ഈ ഡിസ്റ്റൻസ് എ, അപ്പൊ സീറോ കോമ എ. അതുപോലെ താഴെ വരുന്ന പോയിന്റ് എ ഡാഷ് എന്തായിരിക്കും, സീറോ കോമ മൈനസ് എ. സോ വെർട്ടിസസ് എന്ന് പറയുന്നത് സീറോ കോമ പ്ലസ് ഓർ മൈനസ് എ, ഈ രണ്ട് ഫോർമുലയിലും മാത്രമേ ചേഞ്ച് ഉള്ളൂ, ബാക്കി എല്ലാ ഫോർമുലയും ടൈപ്പ് വണ്ണിൽ പഠിച്ച അതേ ഫോർമുല, രണ്ടേ രണ്ട് ഫോർമുല മാത്രമേ വ്യത്യാസമുള്ളൂ, അതൊരു വ്യത്യാസം എന്ന് പറയാനില്ല, ജസ്റ്റ് ആ കോർഡിനേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഫോസി സീറോ കോമ പ്ലസ് ഓർ മൈനസ് ഇ, വെർട്ടിസ് സീറോ കോമ പ്ലസ് ഓർ മൈനസ് എ, ബാക്കിയെല്ലാം അതുപോലെ. സി എന്ന് പറഞ്ഞാൽ റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, നോ ചേഞ്ച്. സെന്റർ എന്ത് തന്നെയാണ്, സീറോ സീറോ, ഒറിജിൻ തന്നെയാണ് സെന്റർ. മേജർ ആക്സിസിന് മാറ്റമില്ല, ലെങ്ത് 2a. മൈനർ ആക്സിസ് മാറ്റമില്ല, ലെങ്ത് 2b. വെർട്ടിസസ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു, ഓൾറെഡി സൂചിപ്പിച്ചു, സീറോ കോമ പ്ലസ് ഓർ മൈനസ് എ. എക്സെൻട്രിസിറ്റി നോ ചേഞ്ച്, സി ബൈ എ, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ വൺ. ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്റ്റം, കാണുന്ന ഫോർമുല 2b സ്ക്വയർ ബൈ എ. സോ ഇത്രയുമാണ് നമുക്ക് തിയറി ആയിട്ട് പഠിക്കുവാനുള്ളത്. ഈ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് സെന്റർ, ഫോസി, വെർട്ടിസസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്റ്റം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ്. X square by 36 plus y square by 16 equal to 1. ഈ എലിപ്സിന്റെ ഈ പറഞ്ഞ സംഗതികൾ കണ്ടെത്തുക, 4 മാർക്സിന്റെ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ഈ എലിപ്സ് ഏത് എലിപ്സ് ആണ്, ഒന്നാമത്തെ ടൈപ്പ് ആണോ രണ്ടാമത്തെ ടൈപ്പ് ആണോ? എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലുതാണെങ്കിൽ, വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാൾ വലുതല്ലേ എങ്കിൽ ഒന്നാമത്തെ ടൈപ്പ്, എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 എന്ന് എഴുതാം, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ദാറ്റ് ഈസ് 16 എന്ന് എഴുതാം. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം, ഇത് ഫസ്റ്റ് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി, എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും വലിയ നമ്പർ, അതുകൊണ്ട് ഫസ്റ്റ് ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ, സോ എസ് സ്ക്വയർ ഈക്വൽ ടു 36, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ബി സ്ക്വയർ ഈക്വൽ ടു 16. ഉടൻ തന്നെ സി യുടെ വാല്യൂ കാണുക, എന്താണ് സി യുടെ വാല്യൂ കാണുന്ന ഫോർമുല, റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 36 നിന്ന് 16 കുറച്ചാൽ 20 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എ ഈക്വൽ ടു 6, ബി ഈക്വൽ ടു 4, അതുകൂടെ എഴുതാമല്ലോ, നോ പ്രോബ്ലം. സോ ഇത്രയും കണ്ടുപിടിച്ച് വെക്കുക. ഇനി വൺ ബൈ വൺ ആയിട്ട്, ഫസ്റ്റ് വൺ വി ഹാവ് ടു ഫൈൻഡ് സെന്റർ. എന്താണ് സെന്റർ ഓഫ് ദ എലിപ്സ്, ഒറിജിൻ സീറോ കോമ സീറോ. ഇനി ഫോർമുലയുടെ കളി വേറെ ഒന്നുമില്ല. സെക്കൻഡ് വൺ വി ഹാവ് ടു ഫൈൻഡ് ഫോസി. എന്താണ് ഫോസി, പ്ലസ് ഓർ മൈനസ് സി കോമ സീറോ. ഫോർമുല നിർബന്ധമായിട്ടും എഴുതണം, സിക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി. സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ചു, റൂട്ട് 20 കോമ എന്താണ് സീറോ, പ്ലസ് ഓർ മൈനസ് സി, അല്ലെങ്കിൽ രണ്ട്
ബ്രാക്കറ്റ് ഇട്ട് രണ്ട് കോർഡിനേറ്റ് ആയിട്ട് എഴുതുക √20, 0 നെക്സ്റ്റ് −√20, 0 അങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം നെക്സ്റ്റ് വെർട്ടിസസ് കാണുന്ന ഫോർമുല ±a, 0 ഫസ്റ്റ് ടൈപ്പിന്റെ കഥയാണ് സോ ±a, 0 ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എപ്പോഴും ഫസ്റ്റിൽ വരും എക്സ് കോർഡിനേറ്റ് ഇട്ട് വരും അങ്ങനെയും ചിന്തിക്കാം സോ ±a എന്താണ് എ a² 36 എങ്കിൽ എ എന്ന് പറഞ്ഞാൽ 6 സോ 6, 0 a² 36 അപ്പോൾ a = 6 നിങ്ങൾക്കറിയാം നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി കാണുന്ന ഫോർമുല c/a c എന്ന് പറഞ്ഞാൽ √20 / a എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു 6 c = 2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും കാൽക്കുലേറ്റർ കൊടുത്ത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം അതുപോലെ ഇട്ടിരുന്നാൽ മതി നെക്സ്റ്റ് വാട്ട് ഈസ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം ഫോർമുല 2b² / a c = 2 × b² വാട്ട് ഈസ് b² 16 ബൈ എ എന്ന് പറഞ്ഞാൽ ഇവന്റെ റൂട്ട് ദാറ്റ് ഈസ് 6 എന്ത് കിട്ടി ക്യാൻസൽ ചെയ്താൽ താഴെ 3 സോ 16/3 എന്ന് കിട്ടും 2 6 ക്യാൻസൽ ചെയ്താൽ താഴെ 3 സോ 16/3 എന്ന് കിട്ടി നെക്സ്റ്റ് ലെങ്ത് ഓഫ് നാച്ചുറൽ ആക്സിസ് നിങ്ങൾക്കറിയാം 2a ദാറ്റ് ഈസ് ഈക്വൽ ടു 12 a എന്ന് പറഞ്ഞാൽ 6 നെക്സ്റ്റ് മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്താണ് 2b b എന്ന് പറഞ്ഞാൽ √16 ദാറ്റ് ഈസ് 4 സോ 4 × 2 എന്ന് കിട്ടി 8 എന്ന് കിട്ടി മാർക്ക് 4 സിമ്പിൾ അല്ലേ question another higher secondary question again find center for c vertices eccentricity llr length of major and minor axis of the ellipse 4x² + 9y² = 36 ee ellipse inde ee paranja sangathigalokke kandathuga appo ellipse inde equation thannittund പക്ഷേ നമുക്ക് പരിചയമുള്ള എലിപ്സ് അല്ല അവിടെ ഇരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ആരാണ് x² / a² + y² / b² = 1 ആ ഫോമിൽ ആണെങ്കിൽ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് അറിയാം ഇതിപ്പോ സ്റ്റാൻഡേർഡ് ഫോമിലാണോ അല്ല അല്ല എങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എനിക്ക് എന്താണ് വേണ്ടത് 1 കിട്ടണമെങ്കിൽ ഈച്ച് ടേമിനെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം സോ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 36 എന്ത് കിട്ടും 4x² / 36 + 9y² / 36 = 36/36 ഈച്ച് ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യുക ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും x² / 4 + 36 ക്യാൻസൽ ചെയ്താൽ 9 × 4 അല്ലേ സോ താഴെ 9 എന്ന് വരും പ്ലസ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 × 4 താഴെ 4 വരും y² / 4 = 36/36 എന്താണ് 1 which is in standard form x² / a² + y² / b² = 1 വീണ്ടും ഇത് ഏതാണ് ഫസ്റ്റ് ടൈപ്പ് എക്സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലുത് സോ s² = ഉടനെ എഴുതാം 9 എന്ന് എഴുതാം അല്ലേ എക്സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ് എങ്കിൽ എക്സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് s² ഇത്രയും ചിന്തകൾ മനസ്സിലേക്ക് ഓടി വരണം y² താഴെ ഇരിക്കുന്നത് b² = 4 സോ s² എഴുതി b² എഴുതി ഇത് നമുക്ക് ചെയ്യാം a = എന്ത് കിട്ടും 3 ഇവിടെ b = എന്ത് കിട്ടും 2 b² = 4 അപ്പൊ b = √4 ദാറ്റ് ഈസ് 2 നെക്സ്റ്റ് c = √ s² - b² c = √ s² - b² 9 - 4 എന്ത് കിട്ടി 5 കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഫസ്റ്റ് ടൈപ്പ് സെന്റർ 0 4c + or - c, 0 ± c എന്ന് പറഞ്ഞാൽ √5, 0 നെക്സ്റ്റ് വെർട്ടിസസ് +or - a, 0 +or - a എന്ന് പറഞ്ഞാൽ 3, 0 നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി c/a c എന്ന് പറഞ്ഞാൽ √5/a എന്ന് പറഞ്ഞാൽ 3 എടുത്തെഴുതുമ്പോൾ തെറ്റിക്കാതിരിക്കുക അല്ലെ a എന്ന് പറഞ്ഞാൽ 3 c എന്ന് പറഞ്ഞാൽ √5 കഴിഞ്ഞു ഇതിന്റെ വാല്യൂ എന്താണ് less than 1 ആയിരിക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം length of lattice rectum 2b² / a 2 × b² എന്താണ് 4 പല കുട്ടികളും ഈ എടുത്തെഴുതുമ്പോഴാണ് തെറ്റിക്കുന്നത് ബി സ്ക്വയർ എന്ന സ്ഥലത്ത് 2 കൊടുത്തുകളയും അടുത്തെന്നാണ് 2 കൊടുക്കുമ്പോഴാണ് ബി കൊടുക്കേണ്ട സ്ഥലത്ത് ബി സ്ക്വയർ എന്ന് കൊടുത്തുകളയും ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കുട്ടികൾ വരുത്താറുണ്ട് അവിടെ ശ്രദ്ധാപൂർവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 × b² ദാറ്റ് ഈസ് 4 / a എന്ന് പറഞ്ഞാൽ എന്താണ് 3 സോ 8/3 എന്ന് കിട്ടി 8/3 നെക്സ്റ്റ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ദാറ്റ് ഈസ് 2a ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3 ദാറ്റ് ഈസ് 6 മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b 2 × 2 ദാറ്റ് ഈസ് 4 കിട്ടി മാർക്ക് 4 ക്വസ്റ്റ്യൻ അഗൈൻ ഫൈൻഡ് സെന്റർ ഫോർ സി വെർട്ടിസസ്
eccentricity LLR length of major and minor axis of the ellipse x square by 4 plus y square by 25 equal to 1. ഈ എലിപ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് രണ്ടാമത്തെ ടൈപ്പ്. കാരണം എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും ചെറുതാണ്, ആദ്യം ഇരിക്കുന്നത് ചെറുതാണ്. സോ അത് രണ്ടാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, അതായത് ബി സ്ക്വയർ ഈക്വൽ ടു 4 പ്ലസ് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ, എസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 25. ഈ ചിന്ത മനസ്സിലേക്ക് വരണം അല്ലെ. രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ബി സ്ക്വയർ, തെറ്റിക്കരുത്. സോ ബി സ്ക്വയർ ഈക്വൽ ടു 4, വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് എസ് സ്ക്വയർ, സോ എസ് സ്ക്വയർ ഈക്വൽ ടു 25. നൗ സി സ്ക്വയർ അല്ലെങ്കിൽ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾക്കറിയാം റൂട്ട് ഓഫ് എസ് സ്ക്വയർ 25 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 21 കിട്ടിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ബി എന്ന് പറഞ്ഞാൽ 2, എ എന്ന് പറഞ്ഞാൽ എന്താണ്? 5. ഇനി നമ്മുടെ ഫോർമുല സെന്റർ നോ ചേഞ്ച് 0 0. 4c രണ്ടാമത്തെ ടൈപ്പ്, വൈ ആക്സിസിലാണ് മേജർ ആക്സിസ് വരുന്നത്, അപ്പോ കോർഡിനേറ്റ് മാറും. സോ 0, ± c. 4c എന്താണ്? രണ്ടാമത്തെ ടൈപ്പിൽ രണ്ടാമതായിരിക്കും ഡിസ്റ്റൻസ് വരുന്നത്, രണ്ടാമത്തെ ടൈപ്പിൽ രണ്ടാമത്. ഇതൊക്കെയാണ് ഷോർട്ട് കട്ട്. 0, ± c. സോ 0, ± c എന്ന് പറഞ്ഞാൽ റൂട്ട് 21. അടുത്ത വെർട്ടിസസ് രണ്ടാമത്തെ ടൈപ്പിൽ ആ ലെങ്ത് രണ്ടാമത് വരും. സോ 0, ± a. സോ 0, ± a. എസ് സ്ക്വയർ 25, അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. സോ 0, ± 5. എക്സെൻട്രിസിറ്റി സി ബൈ എ, സി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 21 ബൈ സി എന്ന് പറഞ്ഞാൽ റൂട്ട് 21 ബൈ എ, എ എന്ന് പറഞ്ഞാൽ 5. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 2b² / a, 2 × b² ദാറ്റ് ഈസ് 4 ബൈ എ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? 5. അങ്ങനെ അറിയാതെ ഞാൻ 25 എഴുതാൻ പോയി, അങ്ങനെ തപത്വം നിങ്ങൾക്ക് സംഭവിക്കാം. സോ ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ എന്ത് കിട്ടി? 4 × 2, 8/5 എന്ന് കിട്ടി. നെക്സ്റ്റ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നോ ചേഞ്ച് 2a, എ എന്ന് പറഞ്ഞാൽ 5. സോ ആൻസർ 10. അടുത്ത് മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b, b എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 × 2 ദാറ്റ് ഈസ് 4. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ. Again, find center, foci, vertices, eccentricity, LLR, length of major and minor axis of the ellipse, 16x² + y² = 16. വീണ്ടും ഇതെന്തല്ല, സ്റ്റാൻഡേർഡ് ഫോർമുല അല്ല. സ്റ്റാൻഡേർഡ് ഫോർമുല ആക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആക്കണം. സോ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈച്ച് ടേമിനെ. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ ഡിവൈഡഡ് ബൈ 16 ആകുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ 16 ഈക്വൽ ടു, ഇവിടെ 16 by 16 എന്ത് കിട്ടും? 1. പറഞ്ഞ ഇവിടെ കിട്ടിയായിരുന്നു, ഇവിടെ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ 16 ഉം 16 ക്യാൻസൽ ചെയ്ത് പോയി, ജസ്റ്റ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. പ്ലസ് ഇവിടെ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു അവിടെ 1. ഇവനെ നമുക്ക് ഇത് എങ്ങനെ എഴുതിക്കൂടെ? ഇപ്പോൾ ഇതെന്തായി? സ്റ്റാൻഡേർഡ് ഫോം. എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന സ്റ്റാൻഡേർഡ് ഫോം. പക്ഷേ ഇത് ഏത് ഫോമാണ്? രണ്ടാമത്തെ ടൈപ്പാണ്. എലിപ്സിൽ രണ്ട് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഉണ്ട്. അതിൽ രണ്ടാമത്തത് എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വൈ സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നതിനേക്കാളും ചെറുത് എങ്കിൽ അത് രണ്ടാമത്തത്. രണ്ടാമത്തെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണെന്ന് നമുക്കറിയാം. എങ്കിൽ ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ 1. എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 16. എല്ലായ്പ്പോഴും എസ് സ്ക്വയർ ആയിരിക്കും വലുത്, അങ്ങനെ ഓർത്തിരുന്നാലും മതി. സോ ബി ഈക്വൽ ടു 1, എ ഈക്വൽ ടു 4. നൗ സി ഈക്വൽ ടു എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 16 - 1 എന്ത് കിട്ടി? റൂട്ട് 15. എന്ത്? സി എന്ന് പറയുന്നത്. നൗ സെന്റർ 0 0. 4c രണ്ടാമത്തെ ടൈപ്പ്, അപ്പൊ 0, ± c. സി എന്ന് പറഞ്ഞാൽ റൂട്ട് 15. നെക്സ്റ്റ് വെർട്ടിസസ് 0, ± a, എ എന്ന് പറഞ്ഞാൽ 4. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി സി ബൈ എ, സി എന്ന് പറഞ്ഞാൽ റൂട്ട് 15 ബൈ എ, എ എന്ന് പറഞ്ഞാൽ 4. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 2 × b² ദാറ്റ് ഈസ് 1 ബൈ എ, എ എന്ന് പറഞ്ഞാൽ 4. 2/4 ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടും. ശരിയല്ലേ? തെറ്റുണ്ടോ? 2 × b² 2 × 1 ദാറ്റ് ഈസ് 2 ബൈ എ, എ എന്ന് പറഞ്ഞാൽ 4. നെക്സ്റ്റ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a 2 × 4 8. മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b
സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ കണ്ടെത്താം എന്ന പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എലിപ്സിന്റെ ചില പ്രോപ്പർട്ടീസ് തന്നിരിക്കും, അതിൽ നിന്ന് എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.